അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ MSൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മലക്കുകളെ പറ്റി, അതേപോലെ ജിന്നുകളെ പറ്റി, മനുഷ്യരെ പറ്റി. ഇങ്ങനെ മൂന്ന് തരം സൃഷ്ടികളാണ് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സൃഷ്ടിച്ചത്. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പിന്നെ പുതിയൊരു പാഠെടുക്കുക അല്ലേ. ഓക്കെ, ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ, ഹോംവർക്കൊക്കെ ചെയ്തു കഴിഞ്ഞു അല്ലേ. ഇനി ഇത് എഴുതാത്തവർ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണമെന്ന് പറഞ്ഞിരുന്നു. എഴുതാത്തവർ എത്രയും പെട്ടെന്ന് അത് വിട്ടു തരണം കേട്ടോ. ഓക്കെ, നമുക്കിത് പുതിയ പാഠെടുക്കല്ലേ. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, പാഠം 4 പേജ് നമ്പർ 20, എന്താണ് ചാപ്റ്റർ 4, പ്രിയപ്പെട്ട നബി. എല്ലാവരും പുസ്തകം എടുക്ക്, ടേക്ക് യുവർ ബുക്ക്. ഓക്കെ, സീറ്റ് കെയർഫുള്ളി. ഓക്കെ, നിങ്ങളടുത്ത് മറ്റ് നിങ്ങളെ വീട്ടിലുള്ള ചെറിയ കുട്ടികളൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഈ സമയത്ത് ഒന്ന് പോലെ അകത്തി നിർത്തുക കേട്ടോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയ പാഠത്തിൻ്റെ പേരെന്താണ്? പ്രിയപ്പെട്ട നബി അല്ലേ. എന്താ നമ്മളെ പാഠത്തിന് അങ്ങനെ പ്രിയപ്പെട്ട നബി എന്ന് പറയാൻ കാരണം? ഇപ്പോൾ ഒരാൾ നമുക്ക് പ്രിയപ്പെട്ടവനാവും, എന്താ കാരണം? എന്താണ് അത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നബിയെ നമ്മൾ പ്രിയപ്പെട്ട നബി എന്ന് പറയുന്നത്. എന്താ കാരണം? അള്ളാഹു റസൂലിനെ നമ്മിലേക്ക് അയച്ചു തന്നു അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? നമ്മളൊക്കെ സന്മാർഗത്തിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നബി ഇല്ല എന്ന് വിചാരിക്കുക, അപ്പൊ എന്തായിരിക്കും നമ്മളൊക്കെ അവസ്ഥ? നമ്മൾ ആദ്യം ചിലപ്പോൾ മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല, നമ്മൾ പല മതത്തിലും നമ്മൾ പല തിന്മകളും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും അല്ലേ. ഈ നബി വന്നത് കൊണ്ടാണ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മളൊക്കെ വന്നത് അല്ലേ, സന്മാർഗത്തിലായത്. ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഇഷ്ടമാണ് നമ്മുടെ നബിയെ നമുക്ക് അല്ലേ. നബിന്റെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? മുഹമ്മദ് നബി എന്ന് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം അല്ലേ. നിങ്ങൾ അങ്ങനെ ചൊല്ലാറില്ലേ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഞാൻ പാഠം ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ, പ്രിയപ്പെട്ട നബി. അതിന് മുമ്പായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. എന്ത്? നമ്മുടെ നബിയെ പറ്റി. നബി വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നമുക്ക് ദീന് പഠിപ്പിച്ചു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അറിയില്ലേ. എന്നാൽ നബിന്റെ അന്നത്തെ സാഹചര്യം എന്തായിരുന്നു? നബിയുടെ അവസ്ഥ എന്തായിരുന്നു? ചെറുപ്പത്തിൽ തന്നെ പിന്നെ ഉപ്പ മരണപ്പെട്ടു അല്ലേ. നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു. പിന്നെ അധിക കാലം നീണ്ടില്ല, നബി ജനിച്ചതിന് ശേഷം അധിക കാലം നീണ്ടിരുന്നില്ല, ഉമ്മയും മരണപ്പെട്ടു, ഉമ്മയും. ഒക്കെ നിങ്ങൾ ഒന്നും രണ്ടും ക്ലാസ്സിനൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. എന്നിട്ട് നബിയെ പോറ്റി വളർത്തിയ അലീമ ബീവിയെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അലീമ ബി എന്ന ആ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ മുലയൂട്ടി വളർത്തിയത് നബിയെ എന്നൊക്കെ അല്ലേ. ഈ മുലയൂട്ടി വളർത്തുവാൻ വേണ്ടി നബിയെ സ്വീകരിക്കുന്ന ആ സമയം ഈ അലീമ ബീവി സ്വന്തം ഭർത്താവിനോട് ചോദിക്കുകയാണ്. എന്ത്? എന്താണ് ചോദിക്കുന്നത്? ഇതൊരു അനാഥ കുട്ടിയാണ്, ഈ കുട്ടിയെ നമ്മൾ മുലയൂട്ടി വളർത്താൻ വേണ്ടി, നമ്മൾ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രതിഫലോ പൈസയോ ഒന്നും നമുക്ക് കിട്ടുകയില്ല. അത്രത്തോളം പാവപ്പെട്ട ഒരു കുടുംബമാണ് നബി ഈ ആൾ മുഹമ്മദിൻ്റെ കുടുംബം. അതുകൊണ്ട് നമുക്ക് പൈസ ഒന്നും കിട്ടൂ എന്ന് വിചാരിക്കണ്ട, നമ്മൾ ഫ്രീ ആയിട്ട് കുട്ടിയെ പോറ്റി വളർത്തേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അലീമ ബിയുടെ ഭർത്താവ് പറയാണ്, കുഴപ്പമില്ല, കുട്ടിയെ നീ സ്വീകരിച്ചോ, ചിലപ്പോൾ നമുക്ക് കുട്ടിയിലായിരിക്കും ബർക്കത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് അലീമ ബി ഈ നമ്മുടെ മുഹമ്മദ് നമ്മുടെ നബിയെ ഏറ്റെടുത്തത്. ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പിന്നെ മക്കയിലുള്ള ഒരു സ്വഭാവമായിരുന്നു അത്. ചെറിയ കുട്ടികളെ പിന്നെ തൊട്ടടുത്തുള്ള ചില ഗോത്രങ്ങളിൽ ഏൽപ്പിക്കും, കുട്ടിക്ക് മുല കുട്ടി വളർത്താനും കുട്ടിയെ സംരക്ഷിക്കാനൊക്കെ. അങ്ങനത്തെ ഒരു സമ്പ്രദായം മക്കയിലുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു? പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്, അഥവാ ഒരു പഴഞ്ചൻ രീതിയിൽ പോകുന്ന ഒരു കുടുംബമാണെന്ന് വിചാരിക്കുക. വിദ്യാഭ്യാസമോ സംസ്കാരം മറ്റുള്ള ഒന്നുമില്ലാത്ത ഒരു കുടുംബമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ വളരുക അല്ലേ. അപ്പോൾ അവരാ രീതി തന്നെ ആയിരിക്കും നിങ്ങളും ഫോളോ ചെയ്യുക. എന്നാൽ അതിനപ്പുറം നിങ്ങൾ നിങ്ങളെ രക്ഷിതാക്കൾ, നിങ്ങളെ പാരൻ്റ് നിങ്ങളെ തൊട്ടടുത്തുള്ള ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളായിരിക്കും
നിങ്ങളെന്തായിരിക്കും ആ ഡോക്ടേഴ്സും അതുപോലെ എൻജിനീയേഴ്സും ഒക്കെ ചെയ്യുന്ന അതേ രൂപം, അതേ ഭാഷ സംസാരം അല്ലേ, പിന്നെ അവരുടെ പ്രവർത്തനം ഓലാ സംസ്കാരം ഒക്കെ നിങ്ങൾ അതേപോലെ നിങ്ങൾ പഠിച്ചെടുക്കും അല്ലേ. ആ ഇത് തന്നെയായിരുന്നു മക്കത്തെയും അവസ്ഥ. മക്കത്തെ ആളുകൾ ആ സ്വന്തം കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ ആ മറ്റുള്ള നല്ല ഗോത്രത്തെ ഏൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം എന്താണ്, അവരൊക്കെ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് നല്ല ആരോഗ്യം ഉണ്ടാവും, ഓലെ ഭക്ഷണ രീതികൾ, ഓലെ ആ പിന്നെ നടപടിക്രമങ്ങൾ അതൊക്കെ പഠിച്ചിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല കുടുംബങ്ങളിലെ ഗോത്രക്കാരെ ഒരു ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അവർക്ക് പൈസയും കൊടുക്കും, പൈസയും കൊടുത്തിട്ടായിരുന്നു ഈ സമ്പ്രദായം, ഒരു ബിസിനസ്സായിട്ട് കണ്ടിരുന്നു എന്നർത്ഥം. ഓക്കെ, അങ്ങനെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അലീമ ബീവി എന്ന ആ സ്ത്രീ ഏറ്റെടുക്കുന്നത്. അങ്ങനെ പോറ്റി വളർത്തി, പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു നബിയുടെ ചരിത്രം. അത്രത്തോളം കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചു അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചിരുന്നത് എന്ത്, ആ നബി നബിയുടെ ഉപ്പ മരിച്ചു, ഉമ്മയും മരണപ്പെട്ടതിന് ശേഷം പിന്നെ ആരായിരുന്നു പിന്നെ ഏറ്റെടുത്തത്, നബിയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് അല്ലേ, അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് പിന്നെ നബി വളർന്നു വന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതൊക്കെ ആയിരുന്നു ബാല്യകാലം, നബിയുടെ ബാല്യകാലം. സ്കൂളിലോ മദ്രസയിലോ ഒന്നും പോകാനൊന്നും റസൂലിന് കഴിഞ്ഞിട്ടില്ല. ആടിനൊക്കെ നോക്കിയിട്ടായിരുന്നു ആ ചെറുപ്പകാലത്തിൽ നമ്മുടെ നബിയുടെ ബാല്യകാല ജീവിതം ആ ചെലവഴിച്ചത്. ഓക്കെ, പിന്നെ ഞാൻ വായിക്കുന്നുണ്ട് പുസ്തകം, എല്ലാവരും പുസ്തകം എടുക്കല്ലാവരും. ഓക്കെ, പാഠം 4. പ്രിയപ്പെട്ട നബി, മക്കയിലെ ഒരു തെരുവ്, വെയിൽ ചൂട് പിടിച്ച് വരുന്നേയുള്ളൂ, തലയിൽ ഭാരമേറിയ വിറവ് കെട്ട് ചുമന്ന് ഒരു വൃദ്ധ പ്രയാസപ്പെട്ട് നടന്നു വരുന്നു. ദൂരെ ഒരു യുവാവ് ഇത് കണ്ടു, അദ്ദേഹം ഓടി വന്ന് ആ വിറക് കെട്ട് വാങ്ങി തൻ്റെ തലയിൽ വെച്ചു പറഞ്ഞു, ഉമ്മ മുന്നിൽ നടക്കൂ, ഞാനിത് വീട്ടിലെത്തിച്ചു തരാം. യുവാവ് അത് വീട്ടിലെത്തിച്ചു കൊടുത്തു. ഈ സഹായത്തിന് തിരിച്ചെന്തെങ്കിലും കൊടുക്കാൻ ഒന്നും ആ വൃദ്ധയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അവർക്ക് വിഷമമായി. യാത്ര പറഞ്ഞിറങ്ങാനൊരുങ്ങിയ യുവാവിനോട് ആ വൃദ്ധ പറഞ്ഞു, മോനെ നിന്നെ പോലെയുള്ള നല്ല മനുഷ്യരെ വഴിപിയപ്പിക്കുവാൻ നമ്മുടെ നാട്ടിൽ മുഹമ്മദ് എന്നൊരാൾ നടക്കുന്നുണ്ടത്രേ, അവൻ്റെ കെണിയിൽ നീ കുടുങ്ങരുത്. ഇത് കേട്ട യുവാവ് പുഞ്ചിരിയോടെ പറഞ്ഞു, ഉമ്മ നിങ്ങൾ പറഞ്ഞ ആ മുഹമ്മദ് തന്നെയാണ് ഞാൻ. അള്ളാഹുവല്ലാതെ ഇലാഹില്ലെന്നും അവൻ്റെ സന്ദേശം എത്തിക്കുന്ന അവസാനത്തെ റസൂലാണ് ഞാനെന്നും മാത്രമാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത്. ഇത് കേട്ട ആ വൃദ്ധ അത്ഭുതപ്പെട്ടു. കഷ്ടം, ഇത്ര നല്ല ഒരു മനുഷ്യനെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത്. ഓക്കെ, നല്ലൊരു കഥയാണ് പറയുന്നത് കേട്ടോ, നബിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് പറയുന്നത്. എന്താണെന്നോ, മക്കത്ത് ഇപ്പൊ കണ്ട മക്കയല്ല അന്നത്തെ കാലം. അന്നത്തെ കാലം അവിടെ ബിൽഡിങ്ങോ ഒന്നുമില്ല, അവിടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന മരുഭൂമിയായിരുന്നു അല്ലേ. ആ മരുഭൂമിയിൽ അവിടെ ഒരു സ്ത്രീ, വൃദ്ധയായ വയസ്സായ ഒരു സ്ത്രീ, എന്താണ് ഒരു വിറക് കെട്ട് ചുമന്ന്. വിറക് കെട്ട് നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഗ്യാസൊക്കെ ആയിരിക്കും അല്ലേ. ആ പണ്ടത്തെ കാലത്ത് വിറക് വെച്ചിട്ടായിരുന്നു നമ്മള് ഭക്ഷണം പാകം ചെയ്തിരുന്നത്, അടുപ്പിൽ തീ വെച്ചിട്ട് പിന്നെ അത്തരത്തിലായിരുന്നു നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്തിരുന്നത്. അപ്പോ ഈ വിറക് കെട്ടുമായിട്ട് വരുന്ന ഒരു സ്ത്രീ, അതോ നല്ല ആ നല്ല വയസ്സായ ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയാണ് വിറക് കെട്ട് ചുമന്ന് ഇങ്ങനെ വരുന്നത് ഒരു യുവാവ് കണ്ടു. അങ്ങനെ ആ യുവാവ് എന്താ പറഞ്ഞത്, തൊട്ടടുത്ത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ പിന്നെ എന്താണ് ആ വിറക് കെട്ട് ഉമ്മാന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് തൻ്റെ തലയിൽ വെച്ചു പറഞ്ഞു, ഉമ്മ ഇനി നിങ്ങൾ മുന്നിൽ നടക്ക്, ഞാന് ഇത് വീട്ടിലെത്തിച്ചു തരാം. അപ്പൊ ഒരു സഹായമാണല്ലേ. അപ്പൊ വയസ്സ് നിങ്ങളൊക്കെ അതേപോലെ ചെയ്യാറുണ്ടോ, ഒരു വയസ്സായ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടി എന്തെങ്കിലും ഏറ്റി നടക്കുന്നത് നിങ്ങൾ കാണുകയാണ്, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നല്ല കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞേറ്റേ, ആ പിടിച്ചിരിക്കുന്ന സാധനം, നല്ല കനമുള്ള ആ സാധനം വാങ്ങിയിട്ട് അത് തൻ്റെ തലയിൽ വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആ വൃദ്ധയോട് പറയും, എന്ത് നിങ്ങൾ നടക്കി, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ച് തരാമെന്ന് നല്ല കുട്ടികളൊക്കെ പറയില്ലേ. ഓക്കെ, അതേപോലെയാണ് ഈ യുവാവും പറഞ്ഞത്, ഉമ്മ എന്താണ് ആ വിറക് കെട്ട് എൻ്റെ തലയിൽ വെക്ക്, ഞാൻ നിങ്ങളെ വീട്ടിലെത്തിച്ച് തരാം, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞാൻ നിങ്ങളെ ബാക്കിൽ നിങ്ങളെ വീട്ടിലോട്ട് ഞാനും വരാം, ഇത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്തിച്ച് തരാമെന്ന് ഈ യുവാവ് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലെത്തിയതിന് ശേഷം എന്താണ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പൈസ കൊടുക്കൂലെ. ഇപ്പൊ ഒരു കെട്ട് വിറക് കെട്ട് തലയിലേറ്റി നിങ്ങൾ വീട്ടിലെത്തിക്കുകയാണെങ്കിൽ നിങ്ങളെ ഉപ്പേ ഉമ്മേ പൈസ കൊടുക്കൂലെ. അതേപോലെ ഈ വൃദ്ധയായ സ്ത്രീയും പിന്നെന്താണ് ഈ യുവാവിന് ഈ വിറക് കെട്ട് എൻ്റെ വീട്ടിലെത്തിച്ച ഈ യുവാവിന് പൈസ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ
ആ വൃദ്ധയുടെ കയ്യിൽ പൈസ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ഉണ്ടോ നോക്കുമ്പോൾ വീട്ടിൽ ഒന്നുമില്ല അപ്പോൾ അത് ഭയങ്കര സങ്കടമായി ഈ വൃദ്ധയായ സ്ത്രീക്ക് പിന്നെ അതിൽ പിന്നെ ഒരു കാര്യം കൂടെ പറയാനാണ് ഈ വൃദ്ധയായ സ്ത്രീ ഈ യുവാവിനോട് പറയാനാണ് എന്ത് മോനെ നിന്നെ പോലെയുള്ള നല്ല മനുഷ്യരെ വൈപിയപ്പിക്കുവാൻ നമ്മുടെ നാട്ടിൽ മുഹമ്മദ് എന്നൊരാൾ നടക്കുന്നുണ്ടത്രേ അവന്റെ കെണിയിൽ നീ കുടുങ്ങരുത് ആ ഇപ്പോഴാണ് ആ കഥയുടെ പിന്നെ ആ പോയിന്റിലേക്ക് കടക്കുന്നത് എന്താണ് ഈ മക്കത്തിൽ ഈ സംഭവം നടക്കുന്നത് മക്കത്താണ് അല്ലേ അപ്പൊ മക്കത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അത്രേ ഈ സ്ത്രീ പറയാണ് ഈ യുവാവിനോട് പറയാം ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള് നാട്ടിലുള്ള എല്ലാവരും വൈപ്പിക്കാൻ വേണ്ടി നടക്കുക അത്രേ അതുകൊണ്ട് നീ മോനെ അതിലൊന്നും പെടരുത് എന്ന് ഈ വൃദ്ധയായ സ്ത്രീ ഈ യുവാവിനോട് പറയാണ് അപ്പൊ എന്താണ് ഈ യുവാവ് പറയുന്നത് നോക്കി എന്താണ് ഇത് കേട്ട യുവാവ് പുഞ്ചിരിയോടെ പറഞ്ഞു ഉമ്മ നിങ്ങൾ പറഞ്ഞ ആ മുഹമ്മദ് തന്നെയാണ് ഞാന് ഞാൻ എന്താണ് പറയുന്നത് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നും പിന്നെ ഞാന് അള്ളാഹുവിന്റെ റസൂലാണെന്നും മാത്രമാണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഒരാൾക്കും ഒരു ഉപദ്രവവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ആരെയും ആക്രമിച്ചിട്ടില്ല ഞാൻ ഈ കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ ജനങ്ങളോട് എന്ത് അള്ളാഹുവിന്റെ റസൂലാണ് ഞാന് അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹും ഇല്ല എന്നും ഞാൻ അത് പറഞ്ഞു അതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ നിങ്ങൾ പറഞ്ഞ ആ മുഹമ്മദ് എന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ് ഞാൻ ചെയ്തത് തെറ്റൊന്നുമല്ല ഞാൻ ചെയ്തത് എന്താണ് ആ അള്ളാഹുവിന്റെ റസൂല് ആണ് ഞാന് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നും മാത്രമാണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോ ഇത് കേട്ട വൃദ്ധ അത്ഭുതപ്പെട്ടു സ്തംഭിച്ച് നിൽക്കുകയാണ് എന്താണ് കഷ്ടം ഇത്ര നല്ലൊരു മനുഷ്യനെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത് ആ ഓക്കെ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവൂലേ ചിലപ്പോൾ നമ്മൾ പറയുന്ന ആള് നമ്മൾ സംസാരിക്കുന്ന ആൾ തന്നെ ആയിരിക്കും നമുക്ക് അദ്ദേഹത്തെ അറിയില്ല അതാണ് ഇവിടെ സംഭവിച്ചത് ഈ സ്ത്രീക്ക് ആ ഇത് മുഹമ്മദ് ആണ് എന്ന് അറിയില്ല മുഹമ്മദ് ആണ് എന്ന് അറിഞ്ഞാൽ ഇതുപോലെ സംസാരിക്കുമായിരുന്നില്ല അല്ലേ ഈ സ്ത്രീ അറിയാതെയാണ് സംസാരിക്കുന്നത് അപ്പോ മുഹമ്മദ് എന്ന നമ്മുടെ പ്രവാചകൻ പറഞ്ഞു ഈ വൃദ്ധയായ സ്ത്രീയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഭയങ്കര സങ്കടമായി ഈ വൃദ്ധയായ സ്ത്രീക്ക് ഭയങ്കര സങ്കടമായി അതിനെ കുറ്റബോധം തോന്നി ഇതാണ് കഥ ഓക്കെ കൂട്ടുകാരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവമാണിത് അദ്ദേഹമാണല്ലോ നമുക്ക് അള്ളാഹുവിൻ്റെ ഇസ്ലാം ദീൻ പഠിപ്പിച്ചു തന്നത് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തന്നതും നമ്മുടെ പ്രിയപ്പെട്ട നബി തന്നെ നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലണം പിന്നെ നബിയോടൊപ്പം ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെയാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത് അതിന് ബാക്കി ഞാൻ വായിച്ചു തരാം കേട്ടോ നബിയോടൊപ്പം ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെയാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത് ഇസ്ലാമിന് വേണ്ടി അവരും ഒരുപാട് കഷ്ടപ്പെട്ടു ഇസ്ലാമിനെ പറ്റി നബിയിൽ നിന്ന് നേരിട്ട് കേൾക്കാനും പഠിക്കാനും ഭാഗ്യം കിട്ടിയവരാണ് അവർ സ്വഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ നബിനെ പറ്റി പറഞ്ഞ് പിന്നെ അവസാനം നബിയുടെ സ്വഹാബിമാരെ പറ്റിയാണ് പറയുന്നത് എന്താ സ്വഹാബിമാരാരാണ് ആ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെയാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത് നബിൻ്റെ കൂടെ ആ ഇസ്ലാം മതക്കാരായി ഇസ്ലാം മതം സ്വീകരിച്ച് നബിയോടൊപ്പം നടന്നിരുന്ന ആളുകളുണ്ടല്ലോ അല്ലേ കുറെ സഹാബാക്കളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ ഖലീഫമാരൊക്കെ അല്ലേ ആ ഇവരൊക്കെയാണ് നബിയുടെ കൂടെ നടന്നിരുന്ന മുസ്ലിങ്ങൾ ഇവർക്കൊക്കെ എന്താണ് പറയുന്ന പേര് സ്വഹാബിമാർ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെയാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത് ഇവരും ആ വളരെയധികം കഷ്ടപ്പെട്ടു നബിൻ്റെ കൂടെ തന്നെ ഇവരും ഇസ്ലാമിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു കുറേ ആളുകൾ മരണപ്പെട്ടു പല യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ ഇസ്ലാമിന് വേണ്ടിയിട്ട് കുറേ യുദ്ധങ്ങളൊക്കെ സ്വഹാബിമാർ നടത്തി അല്ലേ അതൊക്കെ നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ അറിയിട്ടോ കുറേ നിങ്ങൾക്ക് ഏതെങ്കിലും യുദ്ധങ്ങൾ നിങ്ങൾക്ക് അറിയോ ബദർ യുദ്ധം ഉഹദ് യുദ്ധം ഖന്ദക് യുദ്ധം ഇങ്ങനെ കുറേ യുദ്ധങ്ങളുണ്ട് ഇതിലൊക്കെ കുറേ സ്വഹാബിമാർ മരണപ്പെട്ടു എന്തിനു വേണ്ടി ആ നമ്മുടെ ഇസ്ലാം ദീന് ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയും നമ്മളിലൊക്കെ ആ ഇസ്ലാം മതം കൊണ്ടുവരാൻ വേണ്ടിയൊക്കെയാണ് അവർ ഈ ത്യാഗങ്ങൾ ചെയ്തതില്ല അതുകൊണ്ട് തന്നെ അവരുടെ പേര് കേൾക്കുമ്പോൾ ഈ സ്വഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം ഓക്കെ മനസ്സിലായില്ല എന്താ അതിൻ്റെ അർത്ഥം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയോ എന്താണ് അള്ളാഹു അദ്ദേഹത്തെ
തൃപ്തിപ്പെടട്ടെ. എന്താണ് അർത്ഥം? അല്ലാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഇനി ഏത് സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോഴും നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഇന്ന് സ്ത്രീകളായ പിന്നെ നബിയോടൊപ്പം നബിയുടെ കാലത്ത് ജീവിച്ച മുസ്ലിങ്ങളായി പിന്നെ ജീവിച്ച സ്ത്രീകളുണ്ടാവും, അവരെന്താണ് പറയേണ്ടത്? റളിയല്ലാഹു അൻഹ. മനസ്സിലായോ? ആണുങ്ങളാണെങ്കിൽ റളിയല്ലാഹു അൻഹു എന്നും സ്ത്രീകളാണെങ്കിൽ റളിയല്ലാഹു അൻഹ എന്നുമാണ് പറയേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഓക്കെ, അതിനി നിങ്ങൾ പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളൊക്കെ ചെല്ലാറില്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞതുപോലെ സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് നിങ്ങൾ ചൊല്ലണം. കാരണം എന്താണ്? അവരൊക്കെ എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ഈ ഇസ്ലാം മതം ഇവിടെ നിലനിർത്തിയതും നമ്മളിലോട്ടൊക്കെ ഈ ഇസ്ലാം മതം എത്തിച്ചേരുന്നതൊക്കെ ഇവരുടെ ബുദ്ധിമുട്ട്, ഇവരൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ എന്താണ് അവരൊക്കെ നമുക്ക് ഇഷ്ടപ്പെടണം അല്ലേ. അതുകൊണ്ട് നമ്മൾ അവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയണം. ഓക്കെ, പിന്നെ അപ്പം ഇതാണ് പാഠം. ഇനി ഈ പാഠത്തിൽ നിങ്ങൾ വായിച്ച് പഠിക്കണം കേട്ടോ. ഇത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? കഥ പറയാം. നമ്മുടെ നബിയുടെ ജീവിതത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കഥ ഉസ്താദിൽ നിന്ന് കേൾക്കാം. പിന്നെ പേജ് നമ്പർ 22 കൊടുക്കുക. അവിടെ ഒരു പാട്ട് പറയുന്നില്ല, 22 കൊടുത്ത എല്ലാവരും പേജ് നമ്പർ എന്താണ്? നല്ലൊരു കവിത രൂപത്തിലുള്ള നല്ലൊരു പാട്ടാണ് കേട്ടോ, ഞാൻ പാടിത്തരാം. ഓക്കെ, ആദ്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓക്കെ, കേൾക്കൂ കേൾക്കൂ കുട്ടികളെ, പറയാം നല്ലൊരു കഥയിപ്പോൾ. മക്കയിൽ അന്നൊരു നബി വന്നു, മുത്ത് മുഹമ്മദ് നബി വന്നു. നബിയുടെ ഉമ്മ ആമിന ബി, നബിയുടെ ഉപ്പ അബ്ദുല്ലാ. ഇതാണ് പാട്ട്. അപ്പോൾ ഈ പാട്ട് എല്ലാവരും പഠിക്കണം കേട്ടോ. എന്താണ് പാട്ടിൽ പറയുന്നത്? നബിയാണ്, മക്കയിലാണ് നബി ജനിച്ചത്. പിന്നെ നബിയുടെ ഉമ്മാന്റെ പേര് ആമിന ബീവി, നബിയുടെ ഉപ്പാന്റെ പേര് അബ്ദുള്ള. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണല്ലേ. ഏതായിരുന്നാലും ഈ പാട്ട് ഒന്നും കൂടെ നിങ്ങൾ ഏറ്റ് പാടണം കേട്ടോ. ഞാൻ പാടുകയുണ്ട്. ഓക്കെ, നിങ്ങൾ ഏറ്റ് പാടണം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഓക്കെ, കേൾക്കൂ കേൾക്കൂ കുട്ടികളെ, പറയാം നല്ലൊരു കഥയിപ്പോൾ. മക്കയിൽ അന്നൊരു നബി വന്നു, മുത്ത് മുഹമ്മദ് നബി വന്നു. നബിയുടെ ഉമ്മ ആമിന ബി, നബിയുടെ ഉപ്പ അബ്ദുല്ലാ. ഈ പാട്ട് എല്ലാവരും പഠിച്ചില്ലേ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായ പാട്ട്, അത് നിങ്ങൾ വീട്ടിൽ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. പിന്നെ പിന്നെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കണ്ടോ, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നത് എന്താണ്? ഹലീമ ബീവി ഫസ്റ്റില്, അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഹലീമ ബീവിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നബിയെ ഊറ്റി വളർത്തിയതാണ് എന്ന്. ഞാൻ വായിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക, വരല് വെക്കും എല്ലാവരും. ഓക്കെ, നബിയുടെ പോറ്റുമ്മയായിരുന്നു ഹലീമ ബീവി. അക്കഥ കേട്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ മുല കൊടുത്തു വളർത്താൻ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ ഏൽപ്പിക്കുന്ന പതിവ് അക്കാലത്ത് അറേബ്യയിലുണ്ടായിരുന്നു. അലീമ എന്ന സ്ത്രീക്കാണ് നബിയെ കുട്ടിക്കാലത്ത് പാലുകൊടുത്ത് സംരക്ഷിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. ചെറുപ്പത്തിൽ തന്നെ സൽ സ്വഭാവിയായാണ് നബി വളർന്നത്. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. ഓക്കെ, അലീമ ബീവിയെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, പല സ്ത്രീകളും അവരുടെ കുട്ടികളെ പിന്നെ പോറ്റി വളർത്താൻ വേണ്ടി മറ്റുള്ള സ്ത്രീകളെ ഏൽപ്പിക്കുന്ന സ്വഭാവം സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നബിയെ പോറ്റി വളർത്താൻ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചത് ആർക്കാണ് ഭാഗ്യം കിട്ടിയത്? അലീമ ബീവി എന്ന സ്ത്രീക്ക് അല്ലേ. അങ്ങനെ നല്ലതുപോലെ പോറ്റി വളർത്തി, ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ നബി നല്ല സൽസ്വഭാവം ഉള്ള ആളായിരുന്നു അല്ലേ. എല്ലാവർക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നബിയെ ഇഷ്ടമായിരുന്നു എന്നൊക്കെയാണ് അലീമ ബീവി പറഞ്ഞത്. ഓക്കെ, പിന്നെ അൽ അമീൻ, സത്യം മാത്രമേ പറയൂ, നന്മ മാത്രമേ ചെയ്യൂ. ഇത്രയും നല്ല ആ യുവാവിനെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക?
എല്ലാവരും അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചു. അൽ അമീൻ എന്നാൽ വിശ്വസ്തൻ എന്നാണ് അർത്ഥം. പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കാൻ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് ഏൽപ്പിച്ചിരുന്നത്. അത്രയും വിശ്വാസമായിരുന്നു അവർക്ക് റസൂലിനെ. ഓക്കെ, എന്താണ് അൽ അമീൻ? അൽ അമീൻ എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വിശ്വസ്തൻ. ഒരിക്കലും കളവ് പറയില്ല, എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റിയ ആളാണ് അൽ അമീൻ എന്ന് പറയാം. ആ അങ്ങനത്തെ പേരിൽ അറിയപ്പെട്ട ആളാണ് നമ്മുടെ നബി. നമ്മുടെ നബിയെ ചെറുപ്പത്തിൽ തന്നെ ആരോടും കളവ് പറയുകയില്ല, സത്യം മാത്രമേ പറയുള്ളൂ. പിന്നെ തിന്മ എന്തെങ്കിലും ചെയ്യുമോ? അതുമില്ല. നല്ല നല്ല കാര്യങ്ങൾ, നല്ല നന്മകൾ മാത്രമേ റസൂല് ചെറുപ്പം മുതൽ ചെയ്യുകയുള്ളൂ. ആയതുകൊണ്ട് തന്നെ അവിടെ നാട്ടിലുള്ള എല്ലാവർക്കും നബിയെ ഇഷ്ടമായിരുന്നു. അങ്ങനെ എല്ലാവരും ചെറുപ്പത്തിൽ തന്നെ അൽ അമീൻ എന്ന പേര് എല്ലാവരും വിളിച്ചു തുടങ്ങി. ഓക്കെ, പിന്നെ അങ്ങനെ വേറൊരു വസ്തുതയും കൂടെ പറയുന്നുണ്ട്. ആളുകളടുത്ത് ചിലപ്പം പണവും മറ്റുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളെ വീട്ടിലല്ലേ, അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് നമ്മളെ റസൂലിനെ ആയിരുന്നു അത്രേ. മനസ്സിലായോ? ഇപ്പം നമ്മളിവിടെ ബാങ്കിലൊക്കെ കൊണ്ടുപോയിടും പൈസ അല്ലേ, അന്നത്തെ കാലത്ത് ബാങ്കൊന്നുമില്ല. അപ്പോൾ ഇത് ആരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്? അവിടെ ഉള്ള ആളുകൾ നമ്മുടെ നബിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും പൈസയും, പിന്നെ അതേപോലെ വേറെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ റസൂലിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ റസൂൽ അത് സത്യസന്ധമായി കൈകാര്യം ചെയ്യും, അതിലൊരു വഞ്ചന കളവോ ഒന്നും ചെയ്യൂല അല്ലേ. അപ്പോൾ അത്രത്തോളം വിശ്വസ്തനായിരുന്നു നമ്മുടെ നബി. ആയതുകൊണ്ട് അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഇനി ചോദ്യോത്തരങ്ങളൊക്കെ എഴുതാനാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിന്ന് നോക്കല്ലേ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ. അപ്പം എല്ലാവരും ഇത് പഠിക്കണം ക്ലാസ്. ഈ ഇപ്പോൾ നമ്മൾ എടുത്ത ക്ലാസ് നല്ലതുപോലെ കേൾക്കുക, എന്നിട്ട് പിന്നെ പഠിക്കുക. അതിന് ശേഷം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചെയ്താം ഇൻഷാ അള്ളാ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.